ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ സാഹചര്യങ്ങൾ വളരെ മോശം ആയിരിക്കാം. പക്ഷേ സാഹചര്യങ്ങളെക്കാൾ അതീതനാണ് കർത്താവ്. എലീശ എന്ന പ്രവാചകൻ വളരെ ശക്തമായി കൃപയോടെ ശുശ്രൂഷിക്കുന്ന ദിവസങ്ങളിൽ ഇതാ ദൈവജനത്തെ നോക്കി ഒരു പ്രവചന ദൂത് പറയുകയുണ്ടായി, നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, എങ്കിലും താഴ്വരയിൽ കുഴികളെ എടുപ്പിൻ, നിങ്ങൾ അത്ഭുതം കാണും. വെള്ളം കിട്ടാതെ വലിഞ്ഞു നിന്നതായ ആ ജനം പ്രവാചന ദൂത് വിശ്വസിച്ച് ഇതാ കുഴികളെ എടുത്തു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ വേദപുസ്തകം പറയുന്നു, ഏതോം ദേശം വഴിയായി വെള്ളം കടന്നു വരുന്നു. ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ സാഹചര്യങ്ങളെ മാറ്റുന്നതായ ദൈവിക അത്ഭുതം സംഭവിക്കുകയുണ്ടായി. നിങ്ങളുടെ സാഹചര്യം ദൈവത്തിൻ്റെ കൃപയാൽ മാറുവാൻ വേണ്ടി പോകുന്നു. ഈ ദൂത് നിങ്ങളെ വിടുവിക്കും. നിങ്ങളുടെ സാഹചര്യത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ വിടുതലിലേക്ക് നയിക്കും. അതിനുശേഷം ഈ ദൂത് ശ്രദ്ധിച്ച ശേഷം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ആരാധനീയമായിട്ടുള്ള ബന്ധത്തിൽ തിരുസന്നിധിയിലേക്ക് അടിയങ്ങൾ കടന്നു വരുന്നു. അങ്ങയുടെ വലിയ സാന്നിധ്യവും കൃപയും ഞങ്ങളുടെ മധ്യത്തിൽ വീണ്ടും മഞ്ഞു പോലെ മഴ പോലെ വ്യാപരിക്കപ്പെടുമാറാകട്ടെ. ഞങ്ങൾക്കായി തുറക്കപ്പെടുമാറാകട്ടെ. മരുരൂപ മലയിലേക്ക് മൂന്നേ മൂന്ന് ശിഷ്യന്മാർ മാത്രം കയറിപ്പോയല്ലോ, താഴ്വരയിൽ പതിനായിരങ്ങൾക്ക് ലഭിക്കാത്ത മഹത്വ സാന്നിധ്യം അവരുടെ മേൽ മൂടിയതുപോലെ, കർത്താവിന്റെ ശബ്ദം അവർ കേട്ടതുപോലെ, ഇന്ന് പകൽക്കാലം സ്തുതിയാലും സ്തോത്രത്താലും ആരാധനയാലും അങ്ങയുടെ സന്നിധിയിലേക്ക് കയറി വന്നിരിക്കുന്ന ഈ ജനത്തെ, അങ്ങയുടെ സന്നിധിയിൽ ദാഹത്തോടെ ആയിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ ശബ്ദത്താലും സാന്നിധ്യത്താലും കർത്താവേ നിറച്ചാട്. ആരെയും രോഗികളായിരിക്കുന്നുവെങ്കിൽ വചനമയച്ച് സൗഖ്യമാക്കുന്ന കർത്താവിന്റെ സൗഖ്യത്തിന്റെ ശക്തിയെ ഇന്ന് പകൽ ഇപ്പോൾ തന്നെ ഞാൻ സ്വതന്ത്രമാക്കി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അടിപ്പിണരാളുള്ള സൗഖ്യം ഈ ജനത്തിന്മേൽ സംഭവിക്കും. ചോദ്യങ്ങളിൽ വിഷമിക്കുന്നവരുണ്ട്, വെല്ലുവിളിയിൽ നടങ്ങി നിൽക്കുന്നവരുണ്ട്, പ്രതിസന്ധികൾ ആകുന്ന പർവ്വതങ്ങൾ മുന്നിൽ കണ്ട് നെടുവീർപ്പിൽ ജീവിക്കുന്നവരുണ്ട്. ഒരത്ഭുതം അവർക്ക് വേണ്ടി ചെയ്താട്ടെ, ഒരത്ഭുതം അവർക്ക് വേണ്ടി ചെയ്താട്ടെ. ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം ഓ ജസ്റ്റ് പ്രസംഗത്തിൽ മാത്രം ഒതുങ്ങുന്നവനല്ല, അവിടുന്ന് വചനത്തിൻ്റെയും അതേ പ്രവൃത്തിയുടെയും ദൈവമാണ്. അവിടുന്ന് ആലോചനയിൽ വലിയവനാണ്, പ്രവൃത്തിയിൽ ശക്തിമാനാണ്. ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം അതുകൊണ്ട് ഇന്ന് പകലും പ്രവർത്തിക്കുന്നവനാണ്. ഞാൻ സകല ജഡത്തിന് ദൈവമായ ഹോവയാകുന്നു. എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ച കർത്താവേ, കരങ്ങളെ ഉയർത്തി ശബ്ദമുയർത്തി ഞങ്ങൾ വിളിച്ചു പറയുന്നു, നത്തിങ് ഈസ് ഇംപോസിബിൾ വിത്ത് യു ലോർഡ്. അങ്ങയാൽ അസാധ്യമായി ഒന്നുമേയില്ല. അവിടുന്ന് ഏകനായ മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം. ഏതോ കുടുംബത്തിന് അത് ആവശ്യമുണ്ട്, അത്ഭുതം ചെയ്താട്ടെ. ഏതോ കുഞ്ഞിന് അത് ആവശ്യമുണ്ട്, അവന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്താട്ടെ, അവളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്താട്ടെ. ഏതോ സഹോദരനും സഹോദരിയും ഇന്ന് പകൽ അത്ഭുതം പ്രതീക്ഷിക്കുന്നു. പറന്നിറങ്ങി ഒരു പറവ ആ വൃക്ഷക്കൊമ്പിൽ ഇരിക്കുന്നത് പോലെ വിശ്വസിക്കുന്ന നിന്റെ ജനത്തിന് വേണ്ടി, പ്രതീക്ഷിക്കുന്ന നിന്റെ ജനത്തിന് വേണ്ടി ഒരു വീര്യപ്രവൃത്തി, ഒരത്ഭുതം യേശുവിന്റെ നാമത്തിൽ സംഭവിക്കപ്പെടുമാറാകട്ടെ. ശത്രുവിന്റെ സകല ആധിപത്യങ്ങൾ ചിതറട്ടെ. ഹരണിക ദുഷ്ടന്റെ പദ്ധതികൾ പാളട്ടെ. ദുഷ്ടന്റെ പ്രതീക്ഷകൾ നശിക്കട്ടെ. ശത്രുക്കളുടെ പ്രതീക്ഷകൾ നശിക്കട്ടെ. ദുഷ്ടൻ പല്ലുകടിച്ച് ഉരുകിപ്പോകട്ടെ. ദുഷ്ടൻ ആശം നശിച്ചു പോകട്ടെ. അങ്ങയുടെ പ്രതീക്ഷിക്കാത്ത വലിയ വിടുതൽ
അങ്ങയുടെ പ്രതീക്ഷിക്കാത്ത വലിയ പ്രവൃത്തി അങ്ങയുടെ പ്രതീക്ഷിക്കാത്ത വലിയ കരുതൽ അങ്ങയുടെ പ്രതീക്ഷിക്കാത്ത വലിയ ഓ അനുഗ്രഹത്തിന്റെ ഹൈവേ ഈ ജനത്തിന്മേൽ തുറക്കപ്പെടുമാറാകട്ടെ തുറക്കപ്പെടുമാറാകട്ടെ ഞങ്ങളുടെ ഹിസ്റ്ററിയെ മറന്ന് ഡെസ്റ്റിനിയിലേക്ക് കുതിക്കുന്ന ടേണിംഗ് പോയിന്റിന്റെ ദിനമാക്കി ഇന്ന് പകൽക്കാലം കർത്താവ് തീർത്താടെ യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കുന്നു സൂപ്പർനാച്ചുറലി 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 വിശ്വസിക്കുന്ന മക്കൾക്ക് വേണ്ടി അവിടുന്ന് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു അത് ശരീരത്തില് മനസ്സിന് ആത്മാവിന് മാത്രമല്ല കർത്താവേ അവരുമായി ബന്ധപ്പെട്ട സകല മേഖലകളും വിദ്യാഭ്യാസങ്ങളുടെ സമ്പത്തിൽ അവിടെ ബിസിനസ്സിലൊക്കെ വെളിപ്പെടുമാറാകട്ടെ അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ ദൈവത്തിന്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കുന്നു ആദരിക്കുന്നു യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറവാൻ എനിക്ക് പ്രസംഗം ഇല്ല റിയലി സോറി 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 ഇന്ന് പകൽ പ്രസംഗിപ്പാൻ എനിക്ക് നിയോഗമില്ല പക്ഷേ നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു പ്രവചന ദൂതുമായിട്ടാണ് ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ നിങ്ങളുടെ മുൻപിൽ ആയിരിക്കുന്നത് ഇന്ന് പകൽക്കാലം കർത്താവ് എന്തോ വലുത് സ്തോത്രം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ വേണ്ടി പോകുന്നു രണ്ട് കരങ്ങളെ ഉയർത്തി വിശ്വസിക്കുന്നവർ പറഞ്ഞാടെ സംസാരിക്കും കർത്താവേ ഒരിക്കൽ കൂടെ വായി തുറന്ന പറ സംസാരിക്കും കർത്താവേ പിന്നെ പറഞ്ഞാട്ടെ പ്രവർത്തിക്കും കർത്താവേ One more time പ്രവർത്തിക്കും കർത്താവേ Because God's word never return void It will accomplish the purpose of God കഴിഞ്ഞ രണ്ട് ആഴ്ചകളിൽ എൻ്റെ ആത്മാവിൽ പകലും രാത്രിയിലും സ്തോത്രം ഈ ദൂത് ഇങ്ങനെ ഇരമ്പുകയായിരുന്നു സ്വ ദൈവം സ്തോത്രം നിങ്ങൾക്ക് വേണ്ടി വാലിവ ചെയ്യും കർത്താവ് നമ്മെ ആദരിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ റോമർ 8:22-23 രൂത്തിൻ്റെ പുസ്തകം 4:11-14 വാക്യങ്ങൾ രൂത്തിൻ്റെ പുസ്തകം 4:11-14 വാക്യങ്ങൾ വായിക്കുന്നതിന് മുൻപ് റോമർ 8:22-23 വാക്യങ്ങൾ സർവ സൃഷ്ടിയും ഇന്നു വരെ ഒരുപോലെ ഞരങ്ങിക്കൊണ്ട് ഈറ്റുന്നോടിയിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് നടന്നു കഴിഞ്ഞു റിന്യൂവൽ ഓഫ് ദ മൈൻഡ് മനസ്സിൻ്റെ രൂപാന്തരം നടന്നുകൊണ്ടിരിക്കുന്നു കർത്താവിൻ്റെ വരവെങ്കിൽ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് സംഭവിപ്പാൻ പോകുന്നു 33% നമ്മൾ പെർഫെക്റ്റായി ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് നടന്നു കഴിഞ്ഞു അതെ മനസ്സിൻ്റെ രൂപാന്തരം ക്രിസ്തുവിൻ്റെ മനസ്സായി അനുദിനം രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇറ്റ്സ് എ പ്രോസസ് ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിനായി നാം കാത്തിരിക്കുന്നു ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് സ്തോത്രം അതെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് കാരണം യേശുവിന് പല പേരുണ്ട് കർത്താവ് യേശുവിന് പല പേരുണ്ട് അത്ഭുത മന്ത്രി വീരനാം ദൈവം നിത്യ പിതാവ് സമാധാന പ്രഭു ദൈവത്തിൻ്റെ കുഞ്ഞാട് ശാരുടെ പനിനീർ പുഷ്പം 10,000 അതിസുന്ദരൻ സ്തോത്രം യഹൂദ ഗോത്രത്തിലെ സിംഹം എത്രയെത്ര പേരുകളാണ് കർത്താവിനുള്ളത് അതിൽ ഒരു പേരാണ് അവൻ എൻ്റെ വീണ്ടെടുപ്പുകാരനാണ് അവൻ എൻ്റെ വീണ്ടെടുപ്പുകാരനാണ് രൂത്തിൻ്റെ പുസ്തകം 4 11-14 വാക്യങ്ങൾ രൂത്തിൻ്റെ പുസ്തകം 4:11-14 വാക്യങ്ങൾ ശബ്ദമുയർത്തി വായിക്കുമ്പോൾ എല്ലാവരും ശബ്ദമുയർത്തി ആ വചനം സ്തോത്രം നിങ്ങളുടെ ഭവനത്തിൽ വായിച്ചാട്ടെ നിങ്ങളുടെ ഭവനത്തിൻ്റെ ഓരോ കോണിലും ആ ശബ്ദം നന്നായി ധ്വനിക്കുമാറാകട്ടെ അതിന് പട്ടണവാതിക്കൽ ഇരുന്ന സകല ജനവും മൂപ്പന്മാരും പറഞ്ഞത് ഞങ്ങൾ സാക്ഷികൾ തന്നെ നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും ലേയയെ പോലെയും ആക്കട്ടെ അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗൃഹം പണിതത് ഫ്രാത്തിൽ നീ പ്രബലനും ബെത്ലഹേമിൽ വിശ്വതനും ആയിരിക്ക ഈ യുവതിയിൽ നിന്ന് യഹോവ നിനക്ക് നൽകുന്ന സന്തതിയാൽ നിന്റെ ഗ്രഹം താമാർ യഹൂദയ്ക്ക് പ്രസവിച്ച ഫേരസിന്റെ ഗ്രഹം പോലെ ആയിത്തീരട്ടെ ഇങ്ങനെ ബോവസ് രൂത്തിനെ പരിഗ്രഹിച്ചു അവൾ അവന് ഭാര്യയായി അവൻ അവളുടെ അടുക്കൽ ചെന്നപ്പോൾ യഹോവ അവൾക്ക് ഗർഭം നൽകി അവൾ ഒരു മകനെ പ്രസവിച്ചു എന്നാറേ സ്ത്രീകളും നവോമിയോട്
എന്നാറ് സ്ത്രീകൾ നവോമിയോട് പ്രതീക്ഷയില്ലാത്തവളായിരുന്നു. അവള് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു, ഓരോ പ്രതീക്ഷയില്ലായിരുന്നു. പഞ്ചായത്തുള്ള ഒറ്റ എണ്ണത്തിന് ഈ അമ്മച്ചിയെ കുറിച്ച് ഇങ്ങനെ ഒരു പ്രതീക്ഷയില്ലായിരുന്നു. എന്നാലേ പ്രതീക്ഷയില്ലാത്ത, അല്പം പോലും പ്രതീക്ഷയില്ലാത്ത നവോമിയോട്, നവോമിയോട് സ്ത്രീകൾ, ഇന്ന് നിനക്ക് ഒരു വീണ്ടെടുപ്പുകാരനെ നൽകിയിരിക്കുകൊണ്ട്, ഇന്ന് നിനക്ക് ഒരു വീണ്ടെടുപ്പുകാരനെ നൽകിയിരിക്കുകൊണ്ട്, യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ്റെ പേര് ഇസ്രായേലിൽ വിശ്രുതമായിരിക്കട്ടെ. ഗ്ലോറി. ഇന്ന് നിന്റെ ഒരു വീണ്ടെടുപ്പുകാരനെ, ഇന്ന് നിനക്ക് ഒരു വീണ്ടെടുപ്പുകാരനെ നൽകിയിരിക്കുകൊണ്ട്, പ്രതീക്ഷയില്ലാത്ത നിനക്ക് കുത്തുവിട്ട പുസ്തകം പോലെ ചിതറിക്കിടക്കുന്ന നിനക്ക്, നിന്ദിക്കപ്പെട്ട തകർക്കപ്പെട്ട നാണം കെട്ടുകിടക്കുന്ന നിനക്ക്, ആത്മഹത്യയ്ക്ക് വേണ്ടി ചിന്തിക്കുന്ന നിനക്ക്, ഉടഞ്ഞ് തകർന്ന് ഇനി എനിക്കൊരു തിരിച്ചു വരവില്ല എന്ന് പറയുന്ന നിനക്ക് ഒരു വീണ്ടെടുപ്പുകാരനെ നൽകിയിരിക്കുകൊണ്ട്. Today, the title of the message, My Redeemer Lives. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്ന, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്ന. എനിക്ക് നല്ലൊരു മുഖ്യമന്ത്രിയുണ്ട്, എനിക്ക് വളരെ കഠിനമായി അധ്വാനിക്കുന്ന ഒരു പ്രധാനമന്ത്രിയുണ്ട്, എൻ്റെ ചുറ്റും നല്ല എൽഡേഴ്സ് ഉണ്ട്, നല്ല സാറന്മാർ എൻ്റെ സുഹൃത്തുക്കളാണ്, ശക്തന്മാരായ അഭിഷിക്തന്മാർ എൻ്റെ ചുറ്റും നിൽക്കുന്ന, ജീവിച്ചു പോകാൻ കൂടുതലില്ല, ജീവിച്ചു പോകാൻ അല്പം ഇമ്മിണി പൈസ എൻ്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. പക്ഷേ എൻ്റെ പിടുത്തം സൈഡിലല്ല, എൻ്റെ പിടി മുകളിലാണ്. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്ന, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്ന. ഈ മണിക്കൂറുകളിൽ, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ അധരത്തിൽ നിന്ന് ഉയരേണ്ട ശ്ലോകൻ ഇൻഖിലാബ് സിന്ദാബാദ് അല്ല, പകരം വിളിച്ചു പറഞ്ഞാട്ടെ, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്ന. ഒരു കൂട്ടം അസാധ്യങ്ങൾ കാണുമ്പോൾ, സകല സാഹചര്യങ്ങൾ സ്തോത്രം തിരിഞ്ഞിരിക്കുമ്പോൾ, ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ വിളിച്ചു പറ, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്ന. ബൈബിൾ എഴുതിയിട്ടുണ്ട്, റോമറിലല്ല ആ വാക്യം, സ്തോത്രം രൂത്തിന്റെ പുസ്തകത്തിലുമല്ല ആ വാക്യം. അങ്ങേയറ്റം തകർന്ന്, തകർച്ചയുടെ അങ്ങേ അറ്റത്ത് യേശു കർത്താവ് കഴിഞ്ഞാൽ, തകർച്ചയുടെ അങ്ങേ അറ്റത്ത് ഒരു മനുഷ്യൻ കിടക്കുകയാണ്, ഊസ് എന്ന ദേശത്ത്. തൻ്റെ ബിസിനസ് മുഴുവൻ പോയി, തൻ്റെ സമ്പത്ത് മുഴുവൻ, സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ടു, വരുമാനം മുഴുവൻ നിലച്ചു, തൻ്റെ ശ്വാസം പോലും, തൻ്റെ ഭാര്യയ്ക്ക് അറപ്പ്, കുടുംബം പോയി, 10 മക്കളെ ഒരു ദിവസം അടക്കം ചെയ്യപ്പെട്ടു. ഇനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല, ഇനി തകരാൻ ഒന്നുമില്ല, കരയാൻ കണ്ണുനീരില്ല, കുത്തുവാക്ക് പറയുന്ന ചിലർ മാത്രമാണ് അവൻ്റെ ചുറ്റും ഉള്ളത്. എന്നാൽ ചുറ്റുമുള്ള കുത്തുവാക്ക് പറയുന്ന ജനത്തിൻ്റെ നടുവിൽ അവൻ ചുറ്റുമുള്ളവരിൽ നിന്ന് ദൃഷ്ടിയെടുത്ത് സ്വർഗത്തിൽ തൻ്റെ ദൃഷ്ടി പതിപ്പിച്ച് ആ യോബ് 19:25 പറഞ്ഞതായ വാക്കാണ്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്ന, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. ജീവിക്കുന്നത് കൊണ്ട് അവൻ പ്രവർത്തിക്കുന്നു. ഹേ, ആക്സിഡൻ്റായി ഏതെങ്കിലും ഒരു സ്തോത്രം, അതെ മൃഗമോ മനുഷ്യനോ റോഡിൽ കിടക്കുന്നെങ്കിൽ ജനം ആദ്യം നോക്കുന്നത് എന്തെങ്കിലും ചലനമുണ്ടോ, ചലനമുണ്ടോ, ചലനമുണ്ടെങ്കിൽ ജീവനുണ്ട് എന്നാണ് അർത്ഥം. ഇന്ന് പകൽക്കാലം നമ്മുടെ വീണ്ടെടുപ്പുകാരനാകുന്ന കർത്താവ് ജീവിക്കുന്നു. അത് തിയറിയല്ല, പകരം അവൻ പ്രവർത്തിക്കുന്നു, അവൻ ജീവിക്കുന്നു. അതുകൊണ്ട് സ്തോത്രം, നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നു. കാത്തിരിക്കുന്ന നിനക്ക് വേണ്ടി, പ്രതീക്ഷിക്കുന്ന നിനക്ക് വേണ്ടി, നിന്റെ അപ്പൻ്റെ പോക്കറ്റ് കാലിയായിരിക്കും, നിന്റെ സമ്പാദ്യം ശൂന്യമായിരിക്കും, പക്ഷെ ഇന്ന് പകൽക്കാലം സ്വർഗത്തിൻ്റെ കലവറ നിറഞ്ഞതാണ്.
ഇല്ലാത്ത വഴിയേ നിനക്ക് വേണ്ടി ഉണ്ടാക്കുന്നവനായ ദൈവം നിന്റെ വീണ്ടെടുപ്പുകാരൻ നിനക്ക് വേണ്ടി കമാൻ മിണ്ടാതിരിക്കല്ലേ ദോ നിന്റെ സ്തോത്രമതേ വീണ്ടെടുപ്പുകാരനാക്കുന്ന നിന്റെ കർത്താവ് നിനക്ക് വേണ്ടി ജീവിക്കുന്നു ജീവനുള്ളവർ രണ്ട് കരങ്ങളെ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട് പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ് ഒന്ന് പത്രോസിന്റെ ലേഖനം ഒന്നാം അധ്യായം 18 19 വാക്യത്തിൽ റിഡംപ്ഷനെ കുറിച്ച് സംസാരിക്കുന്നു ഈ റിഡംപ്ഷൻ ഈ വീണ്ടെടുപ്പ് നടന്നത് ഗലീലയിൽ അല്ല ഈ വീണ്ടെടുപ്പ് നടന്നത് ശമരിയയിലല്ല യഹൂദിയ മരുഭൂമിയിലല്ല യെരുശലേം പട്ടണത്തിൽ സ്തോത്രം അതേ ദേവാലയത്തിന് പുറത്താണ് വീണ്ടെടുപ്പ് നടന്നത് അതായത് ഞാൻ വ്യക്തമായി പറഞ്ഞാൽ യെരുശലേം ദേവാലയ കോംപ്ലക്സിന് പുറത്ത് പാളയത്തിന് പുറത്ത് രണ്ട് തടികളുടെ സമ്മേളനത്തിൽ ക്രൂശിലാണ് എൻ്റെ വീണ്ടെടുപ്പ് നടന്നത് നിങ്ങളുടെ വീണ്ടെടുപ്പ് നടന്നത് ക്രൂശിലാണ് വീണ്ടെടുപ്പ് നടന്നത് ഞാൻ ഇന്ന് പകൽക്കാലം പറയട്ടെ എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചു എന്ന് പറയുന്നു എങ്കിൽ ക്രൂശിൽ നിന്നാണ് നിന്റെ ജീവിതത്തിൽ ലഭിച്ചത് സ്തോത്രം ക്രോസ് ഇസ് ദ സോഴ്സ് ഓഫ് അവർ ക്രിസ്ത്യൻ ലൈഫ് ക്രിസ്തീയ ജീവിതത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ക്രൂശാണ് ക്രൂശിൽ യേശു മരിച്ചത് കൊണ്ടാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത് ക്രൂശിൽ അവൻ നമ്മുടെ ശാപങ്ങളെ വഹിച്ചത് കൊണ്ടാണ് എന്തോ കിട്ടിയത് അനുഗ്രഹം കിട്ടിയത് ക്രൂശിൽ എന്റെ നിന്ദകളെ ചുമന്നത് കൊണ്ടാണ് ബാക്കി പറ ഞാൻ മാനിക്കപ്പെട്ടത് ക്രൂശിൽ എന്റെ ദാരിദ്ര്യം ഏറ്റെടുത്തത് കൊണ്ടാണ് പ്രോസ്പിരിറ്റി ഞാൻ ദൈവത്തിന്റെ സമൃദ്ധി സ്തോത്രം പ്രാപിച്ചത് ക്രൂശിൽ സാക്ഷാൽ യേശു എന്റെ രോഗങ്ങളെ വഹിച്ചു അവൻ്റെ വേദനകളെ ചുമന്നു അതുകൊണ്ടാണ് അവൻ്റെ അടിപ്പിണരാൽ ബാക്കി പറഞ്ഞാട്ടെ അവൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നത് ക്രൂശിൽ എന്റെ നിന്ദകളെ അവൻ ചുമന്നു അതുകൊണ്ട് ഭൂമിയിൽ ഇന്ന് ദൈവകൃപയാൽ ഞാൻ മാനിക്കപ്പെട്ടിരിക്കുന്നു ലിസ്റ്റെങ്കിലും നീണ്ടു പോകുന്നു ക്രൂശിൽ എന്റെ മരണത്യമൻ ഏറ്റെടുത്തു അതുകൊണ്ട് അവൻ്റെ ജീവനും സമൃദ്ധിയായ ജീവനും എന്റെ മേൽ അവൻ പകർന്നിരിക്കുന്നു അതേ സകല തിന്മകളെ അവൻ ക്രൂശിൽ എടുത്തിട്ട് അവൻ്റെ സകല നന്മകളെ എന്നിലേക്ക് പകർന്നത് ക്രൂശിലാണ് സോ റിഡംഷൻ ഹാപ്പൻ അറ്റ് ദ ക്രോസ് ഓഫ് കാൽവരി സ്തോത്ര ക്രൂശിലാണ് സകലതും സംഭവിച്ചത് അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത് ഞങ്ങളോ പ്രസംഗിക്കുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് ഗലീലയിൽ അത്ഭുതം ചെയ്ത യേശുവിനെയല്ല കാറ്റിൽ ശാസിച്ച കടലിന് മുകളിൽ നടന്ന യേശുവിനെയല്ല അവർ പ്രസംഗിച്ചത് പകരം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ക്രൂശിലാണ് പരസ്യമായി ശത്രു പരാജയപ്പെട്ടത് ക്രൂശിലാണ് സ്തോത്രം ദൈവത്തിന് കൃപയാൽ എനിക്കും നിനക്കും ജയം വരുന്നത് വിശ്വസിക്കുന്ന കാൽവരി ക്രൂശിനായി കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട് ചിലർ പറയായിരിക്കും അതുകൊണ്ടാണ് ബ്രദറെ സ്തോത്രമത്തെ ഈ വലിയൊരു കുരിശിനെ ഞാൻ കഴുത്തിൽ തൂക്കിയിട്ടിരിക്കുന്നത് ഞാൻ പറയട്ടെ ആ ക്രൂശിൽ ക്രിസ്തു ഇല്ലെങ്കിൽ ആ ചിലപ്പോൾ കള്ളൻ്റെ കുരിശായിരിക്കും ആ ക്രൂശിൽ ചിലപ്പോൾ ക്രിസ്തു ഇല്ലെങ്കിൽ കേട്ടിട്ടില്ലേ യേശുവിൻ്റെ വലതും യേശുവിൻ്റെ ഇടതും സ്തോത്രം രണ്ട് കള്ളന്മാരെ ക്രൂശിച്ചു അവരും കട്ടിൽ കിടന്ന് മരിച്ചവരല്ല അവർ ക്രൂശിൽ കിടന്ന് മരിച്ചവരാണ് അപ്പോൾ സ്തോത്രം ക്രിസ്തു ഇല്ലാത്ത ക്രൂശ് ക്രിസ്തുവില്ലാത്ത ക്രൂശ് അത് അപകടമാണ് ക്രിസ്തു ഇല്ലാത്ത ക്രൂശ് അപകടമാണ് നേരെ മറിച്ച് ക്രൂശില്ലാത്ത ക്രിസ്തു ചിലർ പറയും കണ്ണുനീരില്ല സ്തോത്രം വേദനയില്ല തകർച്ചയില്ല യേശു വന്നാൽ തുള്ളിച്ചാട്ടം മാത്രമേ ഉള്ളൂ ഹല്ലേലൂയ രാജാവിന് അതും ക്രൈസിസ് ആണ് ക്രൂശില്ലാത്ത ക്രിസ്തുവും ക്രൂശില്ലാത്ത ക്രിസ്തുവും ക്രിസ്തു ഇല്ലാത്ത ക്രൂശും രണ്ട് കാര്യം ക്രൂശില്ലാത്ത ക്രിസ്തുവും ക്രിസ്തുവില്ലാത്ത ക്രൂശും ക്രൈസിസ് ആണ് ക്രൂശില്ലാത്ത ക്രിസ്തുവും ക്രിസ്തുവില്ലാത്ത ക്രൂശും ക്രിസ്ത്യാനിറ്റിയിൽ ക്രൈസിസ് ആയിരിക്കുമ്പോൾ സ്തോത്രം ദൈവകൃപയാൽ അതെ അപ്പോസ്തലൻ പറയുന്നു ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു നിന്റെ റിഡംഷൻ നടന്നത് നിന്റെ വീണ്ടെടുപ്പ് നടന്നത് ക്രൂശിലാണ് ഒന്ന് പത്രോസിലെ ലേഖനം ഒന്നാം അധ്യായം 18-19 വാക്യങ്ങളിൽ വ്യർത്ഥവും പിതുർപാനുമരുമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല കുഞ്ഞാട് എന്ന ദുർദോഷവും നിഷ്കളങ്കവുമായ വിലയേറിയ രക്തം കൊണ്ടത്രേ നിങ്ങളെ വീണ്ടെടുത്തത് യേശു കർത്താവിന്റെ വിലയേറിയ രക്തത്താൽ രക്തം ചൊരിഞ്ഞത് ക്രൂശിലാണ് ക്രൂശിൽ ചൊരിയപ്പെട്ട രക്തത്താൽ ദൈവമായ കർത്താവ് യേശു കർത്താവ് ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻ പ്രകാരം നിങ്ങളെ വീണ്ടെടുത്തു വിശ്വസിക്കുന്നവർ വീണ്ടെടുക്കപ്പെട്ടവർ രണ്ട് കരങ്ങൾ ഉയർത്തി ശക്തിയുടെ ഹല്ലേലൂയ പറഞ്ഞാടെ എബ്രായ പദത്തിൽ സ്തോത്രം വീണ്ടെടുപ്പിന് മൂന്ന് പദങ്ങളാണ് ഉള്ളത് സ്തോത്രം കേട്ടിട്ടില്ല എഴുതിയെടുത്താട് ഒന്നാമത് പാടാ പാലിന്റെ പാടയല്ല പാടാ അത് സ്തോത്രം അതെ പാടാ എന്ന് പറയുന്നത് അതൊരു എബ്രായ പദമാണ് സ്തോത്രം പി എ ഡി എ തന്നെയാണ്
പാടാ. ഒന്നാമത്തെ പദമാണ് പാടാ, രണ്ടാമത്തെ പദം ഗാൽ, ജി എ എൽ എൽ ഗാൽ, രണ്ടാമത്തെ പദം ഗാൽ, മൂന്നാമത്തെ പദം കടാർ, കെ കാപാർ, കെ പി എ ആർ, കെ പി പി എ ആർ, കാപാർ. പാടാ ഗാൽ കാപാർ, പാടാ ഗാൽ കാപാർ. ഹേ, വാട്ട്സ് ദ മീനിങ് ഓഫ് ഓൾ ദീസ് ത്രീ വേർഡ്സ്? ഈ മൂന്ന് പദങ്ങളുടെ അർത്ഥം എന്താണ്? പാടാ എന്ന് പറഞ്ഞാൽ, പാടാ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെയോ ഒരു മൃഗത്തെയോ മറ്റൊരു വിലയേറിയ വസ്തു കൊടുത്തിട്ട് വീണ്ടെടുക്കുന്നതിൻ്റെ പേരാണ് പാടാ. ഒരു വിലയേറിയ വസ്തുവിനെ കൊടുത്ത്, അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു വസ്തുവിനെ കൊടുത്തിട്ട് ഒരു വ്യക്തിയെയോ ഒരു മൃഗത്തെയോ വീണ്ടെടുക്കുന്നതിൻ്റെ പേരാണ് പാടാ. പുറപ്പാട് 13:13 അനുസരിച്ച്, കഴുതിയേക്കാൾ ഒത്തിരി നല്ലതാണ് ആട്, കഴുതിയേക്കാൾ ഒത്തിരി നല്ലതാണ് കുഞ്ഞാട്, എന്നാൽ നാട്ടിൽ ഉള്ള സകല കഴുതകളെ അങ്ങ് കൊന്നു കളഞ്ഞേരേ എന്നല്ല ദൈവം പറഞ്ഞത്. സ്തോത്ര, കഴുതയ്ക്ക് പല ഉപയോഗങ്ങളുണ്ട്. അതുകൊണ്ട് തമ്പുരാൻ ഇപ്രകാരം പറഞ്ഞു, കഴുതയുടെ കടിഞ്ഞുള്ളിനെ വീണ്ടുകൊള്ളേണ്ടത് ആട്ടിൻകുട്ടിയെ കൊണ്ടത്രേ, എന്നാൽ കഴുതയുടെ കടിഞ്ഞുള്ളിനെ ഒക്കെയും ആട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടുകൊള്ളേണം. സ്തോത്രം, കഴുതയുടെ കടിഞ്ഞുള്ളിനെ ഒക്കെയും ആട്ടിൻകുട്ടിയെ കൊണ്ട് വീണ്ടുകൊള്ളേണം. അതേ പ്രിയ സഹോദരി സഹോദരന്മാരെ, വിലയില്ലാത്ത യാതൊരു യോഗ്യതയില്ലാതെ കഴുത പോലെ സമൂഹത്തിൻ്റെയും ബന്ധുക്കളെ മുൻപിൽ കിടന്ന നിന്നെ വിലയേറിയ ദൈവത്തിൻ്റെ കുഞ്ഞാട് നിമിത്തം അവൻ നിന്നെ വീണ്ടെടുത്തു, അവൻ നിന്നെ വീണ്ടെടുത്തു. നാട്ടുകാർ നിന്നെ തുറിച്ചു നോക്കുന്നുണ്ടായിരിക്കും, മറ്റുള്ളവരുടെ മുൻപിൽ നിന്നെ വിലയും നിലയും ഇല്ലാത്തവനായിരിക്കും. പക്ഷേ ഇന്ന് പകൽക്കാലം തമ്പുരാൻ പറയുന്നു, മക്കളെ, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, എൻ്റെ വിലയേറിയ പുത്രൻ്റെ രക്തത്താൽ ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ദൈവത്തിന് കോടാനിക്കോടി ദൂതന്മാരുണ്ട്, ഒരു ദൂതനെ കൊണ്ടല്ല ദൈവം വീണ്ടെടുത്തത്. നാല് ജീവികൾ സിംഹാസനത്തിന് അരികിലുണ്ട്, ആ ജീവികളിൽ ഒന്നിനെ കൊണ്ടല്ല ദൈവം വീണ്ടെടുത്തത്, സെറാഫ് കൊണ്ടല്ല, കെരൂബ് കൊണ്ടല്ല, തുല്യം പറവാൻ വേറൊന്നുമില്ലാത്ത യേശു കർത്താവിൻ്റെ വിലയേറിയ ജീവനാൽ, സ്തോത്രം, രക്തത്താൽ അവൻ നിന്നെ വീണ്ടെടുത്തു എങ്കിൽ ഇന്ന് പകലും ദേശത്തിൻ്റെ നടുവിലല്ല, പകരം ദൈവത്തിൻ്റെ നടുവിൽ നീ വിലയേറിയവനാണ്. ദൈവം പറയുന്നു, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമാണ്. വിശ്വസിക്കുന്ന കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്പർ 2, രണ്ടാമത്തെ സ്തോത്രം പദമാണ് അതേ ഗാൽ, ജി എ എൽ എൽ ഗാൽ എന്ന് പറഞ്ഞാൽ വ്യക്തിയെ മാത്രമല്ല അവൻ്റെ പ്രോപ്പർട്ടീസിനെ, അവൻ്റെ സമ്പാദ്യത്തെയും, അവൻ്റെ സ്തോത്രം പുരയിടങ്ങളെയും മറ്റും വ്യക്തിയെ മാത്രമല്ല അവൻ്റെ വസ്തുവകകളെയും വീണ്ടെടുക്കുന്നതിൻ്റെ പേരാണ് ഗാൽ എന്ന് പറയുന്നത്. സ്തോത്രം, നിന്നെ മാത്രമല്ല ദൈവം വീണ്ടെടുക്കുന്നത്, നിന്റെ ഏതെങ്കിലും പ്രോപ്പർട്ടി ആരെങ്കിലും ക്ലെയിം ചെയ്തിരിക്കുന്നു എങ്കിൽ, നിന്റെ വസ്തുവകയെ ആരെങ്കിലും സ്തോത്രം തട്ടി എടുക്കുവാൻ ക്ലെയിം ചെയ്തിരിക്കുന്നുവെങ്കിൽ, നിയമത്തിന്റെ ടേമാണ് സ്തോത്രം എബ്രായ പദത്തിൽ ഗാൽ എന്ന് പറയുന്നത്, അതിനെ നിന്റെ വീണ്ടെടുപ്പുകാരൻ വീണ്ടെടുത്തിരിക്കുന്നു. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ പ്രോപ്പർട്ടി ആരെങ്കിലും കുരുക്കിയിരിക്കുന്നു എങ്കിൽ, ഇന്ന് പകൽക്കാലം നിന്റെ സമ്പാദ്യത്തെ ആരെങ്കിലും കുരുക്കിയിരിക്കുന്നുവെങ്കിൽ, നിന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. ഇതെന്റെ അഭിപ്രായം പറവാനല്ല ഞാൻ വന്നത്, ആലോചന പറവാനാണ് ഞാൻ വന്നത്. യേശുവിന്റെ നാമത്തിൽ വായി തുറന്ന് പറഞ്ഞാട്ടെ, കുരുക്കുകളെ ശാസിക്കുന്നു, കുരുക്കുകൾ പൊട്ടിമാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. നിന്റെ സ്തോത്രമത്തെ സമ്പാദ്യത്തെ പിശാച് ക്ലെയിം ഇട്ടിരിക്കുമ്പോൾ ദൈവം പറയുന്നു, ഇത് വീണ്ടെടുപ്പിൻ്റെ ദിവസങ്ങളാണ്. തീ മതിലിൽ യോബിന് ചുറ്റും ദൈവം കെട്ടിയിരുന്നു. ആ തീ മതിലിന് ചുറ്റും കുരയ്ക്കുന്ന പേപ്പട്ടി പോലെ അന്ധകാര ശക്തികൾ സാത്താൻ അതിന് നേരെ നിന്ന് യോബിന് നേരെ ക്ലെയിം ചെയ്തപ്പോൾ, യോബിനുള്ള സകലതം നഷ്ടപ്പെട്ടപ്പോൾ തമ്പുരാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, എനിക്കൊരു സീഡ് വെഞ്ചൻസ് ചെയ്യുവാനുണ്ട്, എനിക്കൊരു മധുര പ്രതികാരം ചെയ്യുവാനുണ്ട്. 42:12, ഇയ്യോബേ, നിനക്ക് നഷ്ടപ്പെട്ടത് ഇരട്ടിയായി ഞാൻ നിനക്ക് തിരികെ നൽകി, ശത്രുവിൻ്റെ വായെ ഞാൻ അടയ്ക്കുവാൻ പോകുന്നു. അതിൻ്റെ പേരാണ് വീണ്ടെടുപ്പ്. നഷ്ടം കണ്ട കുടുംബങ്ങൾ കേൾക്കട്ടെ, നഷ്ടമനുഭവിച്ച സഹോദരി സഹോദരന്മാർ കേൾക്കട്ടെ, ക്രൂശിൽ യേശു കർത്താവിൻ്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുക്കപ്പെട്ടപ്പോൾ ജീവന്റെ പുസ്തകത്തിൻ്റെ പേര് മാത്രമല്ല എഴുതപ്പെട്ടത്, നീ ദൈവ പൈതൽ ആയി തീരുക മാത്രമല്ല ചെയ്തത്, നീയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യത്തെ പിശാച് ക്ലെയിം ചെയ്തിരിക്കുന്നുവെങ്കിൽ, നിന്റെ ഭാവിയെ, നിന്റെ കോഴ്സിനെ, നിന്റെ ജോലിയെ, നിന്റെ പ്രോപ്പർട്ടീസിനെ എന്തെങ്കിലും ക്ലെയിം ചെയ്തിരിക്കുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാ പറയുന്നു, നിന്റെ നഷ്ടപ്പെട്ട കാലത്തിന്, നഷ്ടപ്പെട്ട അതെ നഷ്ടങ്ങളെ ഞാൻ ഇരട്ടി ലാഭമാക്കി, ഇരട്ടി ലാഭമാക്കി, എൻ്റെ വീണ്ടെടുപ്പിൻ്റെ പ്രവൃത്തിയെ ഞാനിതാ തെളി
ജയിപ്പാൻ വേണ്ടി പോകുന്നു. ഇതൊരു വീണ്ടെടുപ്പിന്റെ സീസൺ. നമ്പർ ത്രീ, മൂന്നാമത്തെ കാപ്പാർ എന്ന് പറഞ്ഞാൽ, ഇന്നലകളിൽ സംഭവിച്ചതായ സകല വിധത്തിലുള്ളതായ കുറവുകളെ ദൈവം പരിഹരിക്കുന്നു. ഇന്നലകളിൽ നിങ്ങൾക്ക് സംഭവിച്ച എത്ര വലിയ വീഴ്ചയാണെങ്കിലും എത്ര വലിയ തകർച്ചകളാണെങ്കിലും ടോട്ടലി ദൈവം അത് കവർ ചെയ്യുകയാണ്. അയ്യോ, എൻ്റെ ജീവിതത്തിൽ 2019 2016 2012 അങ്ങനെ ഒരു തിന്മ എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ പറയുന്നുവെങ്കിൽ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ഏറ്റവും തിന്മ എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളിൽ നിന്ന്, ഏറ്റവും വേസ്റ്റ് എന്ന് പറയുന്നതിൽ നിന്ന്, ഏറ്റവും ബെസ്റ്റിനെ ഏറ്റവും വേസ്റ്റ് എന്ന് നിങ്ങൾ പറയുന്നതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റിനെ ദൈവം പുറത്തെടുക്കുന്നവനാണ്. സുരേഷ് ബാബു ഏതോ ഊഹാപോഹം പറവാൻ, ഏതോ പ്രലോഭനം പറവാനല്ല നിൽക്കുന്നത്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും, ദാവീദും ബേർശേബയും ഏറ്റവും വേസ്റ്റ് റിലേഷൻ ആയിരുന്നു. പഠിക്കുന്ന നിയമത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമായിരുന്നു ഇത്. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായ ദാവീദ് സ്തോത്രം ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ദാവീദും തമ്മിലുള്ള സ്തോത്രം വേസ്റ്റ് റിലേഷൻ. പക്ഷേ ആ വേസ്റ്റിൽ നിന്ന് സൃഷ്ടികർത്താവ് പറഞ്ഞു, ഓഹോ, നീ വേസ്റ്റ് ആണോ, നിന്റെ പക്കൽ വേസ്റ്റ് ആണോ ഉള്ളത്, പക്ഷേ ഏറ്റവും ജ്ഞാനിയായ ശലോമോനെ, ഏറ്റവും ബെസ്റ്റിനെ ഈ റിലേഷനിൽ നിന്ന് ഞാനിത് പുറത്ത് കൊണ്ടുവരുവാൻ വേണ്ടി പോകുന്നു. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറയുന്നത്? ഏറ്റവും വേസ്റ്റ് എന്ന് നീ പറയുന്നതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റിനെ പുറത്തെടുത്ത് നിന്റെ ഇന്നലത്തെ കുറവുകളെ കവർ ചെയ്യുന്ന പരിപാടിയാണ് റിഡംഷൻ, വീണ്ടെടുപ്പ്. വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് അത് കുഞ്ഞുകളിയല്ല. യേശു കർത്താവിന്റെ വിലയേറിയ രക്തത്താൽ അവൻ നിങ്ങളെ വീണ്ടെടുത്തു. മത്തായി 20:28, മർക്കോസ് 10:45, മനുഷ്യപുത്രൻ തന്റെ ജീവനെ മറുവിലയായി നൽകുവാൻ വേണ്ടി വന്നു. റിഡംഷൻ മറുവിലയായി നൽകുമ്പോൾ നിന്നെ അവൻ വീണ്ടെടുക്കുന്നു, നിന്റെ നഷ്ടങ്ങളെ അവൻ ലാഭമാക്കുന്നു. ഇന്നലകളിൽ എന്തൊക്കെ കുറവുകളാണോ നിനക്ക് സംഭവിച്ചത്, നിന്റെ ഇന്നലത്തെ കുറവുകളെ മുഴുവൻ മറന്നിട്ട് ഒരു പുതിയ തുടക്കം, ഒരു വീണ്ടെടുപ്പ് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നീയും കയറി നിൽക്കുമ്പോൾ മനസ്സിലാക്കണം, യെസ്, ഇതിൻ്റെ പേരാണ് വീണ്ടെടുപ്പ്. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത്, കോമൺ പീപ്പിൾ അവന് അവിടെ എൻട്രി ഇല്ല കേട്ടോ. കോമൺ സാധാരണ ജനത്തിന് അവനെ കയറിപ്പോകുവാൻ കഴിയത്തില്ല. പക്ഷേ സ്തോത്രം ആയിരങ്ങളെ ഓവർടേക്ക് ചെയ്ത് നൂറുകണക്കിന് വ്യക്തികളെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എസ്ക്യൂസ് മീ ഗിമി വേ എന്ന് പറഞ്ഞ് നിന്നെ തമ്പുരാൻ മുന്നോട്ട് നയിക്കുമ്പോൾ മനസ്സിലാക്കണം, അത് വീണ്ടെടുപ്പിന്റെ വിലയാണ്, അത് വീണ്ടെടുപ്പിന്റെ വിലയാണ്. ഹായ്, ഞാൻ ബ്രദർ സുരേഷ് ബാബു. ബുധനാഴ്ച വൈകുന്നേരം 6:30 ബൈബിൾ സ്റ്റഡി ഉണ്ടായിരിക്കും. ഞായറാഴ്ച ഇന്ത്യൻ സമയം 9:30 നമുക്ക് ഒരുമിച്ച് ആരാധിപ്പാൻ ദൈവം ഒരവസരം ഒരുക്കിയിരിക്കുന്നു. ബ്രദർ സുരേഷ് ബാബു എന്ന യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ ബ്രദർ സുരേഷ് ബാബു എന്ന ഫേസ്ബുക്ക് പേജിലോ ദയവായി ലോഗിൻ ചെയ്താൽ ദൈവത്തിന്റെ അനുഗ്രഹ സന്ദേശം നിങ്ങൾക്ക് കാണുവാനും കേൾക്കുവാനും കഴിയും. ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ വചനം ഒരിക്കലും വൃഥാവായി മടങ്ങി വരികയില്ല. അതയച്ച കാര്യത്തെ നിവൃത്തിക്ക് തന്നെ ചെയ്യും. ഇതാ ഈ നേരം കേട്ട വചനം നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലായി അത്ഭുതമായി തീരുവാൻ പോകുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമോ? കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗസുഖത്താവേ, അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന നിൻ്റെ മക്കൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പുല്ല് ഉണങ്ങും, പൂവാടും, അങ്ങയുടെ വചനം എന്നേക്കും നിലനിൽക്കുമല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ സാഹചര്യങ്ങൾ വിട്ടുമാറട്ടെ. എല്ലാ ക്ഷാമത്തിൻ്റെ അവസ്ഥകൾ നീങ്ങട്ടെ. ക്ഷേമകരമായ അനുഭവം അവരുടെ ജീവിതത്തിന്മേൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികൾ ഇന്ന് പകൽ സൗഖ്യമാകട്ടെ. എല്ലാ ബലഹീനതകളെ, രോഗശക്തികളെ സ്വർഗത്തിനും ഭൂമിക്കും സർവാധികാരം പ്രാപിച്ച നസ്രേണ യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ചു മാറ്റി അവയുടെ മേൽ ചെയ്യുമെടുക്കുന്നു. തലമുതൽ പാദവരങ്ങളുടെ സൗഖ്യം സംഭവിക്കട്ടെ. ജീവിതത്തിന് നന്മകൾ അവരുടെ ജീവിതത്തിലുണ്ടാകട്ടെ. അനുഗ്രഹിക്കും, ആശീർവദിക്കും. അനുഗ്രഹത്തിന് അടയാളമായി ഈ ഓരോ പ്രിയപ്പെട്ടവരെ കർത്താവ് തീർക്കുന്ന കൃപയ്ക്കായി നന്ദി ആദരിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ.